ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്വാഗതം പുതിയ വീഡിയോയിലേക്ക്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു റിലയാണ്. ഈ റില എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, ഇതിൻ്റെ സപ്ലൈ ഏത് ഭാഗത്താണ് വരിക, ഇതേതൊക്കെ തരത്തിലാണ് നമുക്ക് ഉപകാരപ്പെടുന്നത് എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നമ്മുടെ ചാനലിൽ ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു, സെലക്കിൻ്റെ ഇൻക്യുബേറ്റർ കൺട്രോളറിൻ്റെ ഒരു റില മാറ്റിയിട്ട് അതിൻ്റെ കംപ്ലൈൻറ്റ് പരിഹരിക്കുന്ന ഒരു വീഡിയോ. ആ റില എൻ്റെ കയ്യിലുണ്ട്. ആ റില നമ്മൾ ഒന്ന് പൊളിച്ചിട്ട് എന്താണ് ഇതിൻ്റെ അകത്ത് എന്നുള്ളത് കൃത്യമായിട്ട് നോക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ നമുക്ക് ആദ്യം വർക്ക് ചെയ്യുന്ന ഈ റിലേൻ്റെ പ്രവർത്തനം ജസ്റ്റ് ഒന്ന് നോക്കാം. ഏതൊക്കെയാണ് ഇതിൻ്റെ ഡി സിയിൽ നമ്മൾ ഇൻപുട്ട് സപ്ലൈ കൊടുക്കേണ്ട ഭാഗങ്ങൾ എന്നുള്ളതൊക്കെ ഒന്ന് ജസ്റ്റ് നോക്കാം. ആദ്യം ഈ റിലേൻ്റെ 5 ലെഗുകൾ നമുക്കൊന്ന് പരിചയപ്പെടാം. ഇവിടെ നിങ്ങൾക്ക് കോമൺ എന്നെഴുതിയ ഒരു ലെഗ് കാണാം, അതുപോലെ എൻ സി എന്നെഴുതിയ ഒരു ലെഗ് കാണാം, ഓണെന്ന് എഴുതിയ ഒരു ലെഗും കാണാം, ഒന്നും മാർക്ക് ചെയ്യാത്ത രണ്ട് ലെഗുകളും ഇവിടെ നമുക്ക് കാണാം. ഇനി ഇതിലേക്ക് ഡി സി ഇൻപുട്ട് ഏത് വഴിയാണ് വരുന്നത് എന്നുള്ളത് ജസ്റ്റ് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഇത് 12 വോൾട്ട് ഡി സിയിലാണ് വർക്ക് ചെയ്യുന്നത്, 9 വോൾട്ടിലും ഇത് വർക്ക് ചെയ്യും. ഇവിടെ ഞാൻ നെഗറ്റീവും പോസിറ്റീവും സപ്ലൈ ഉള്ള രണ്ട് വയറുകൾ എൻ്റെ കയ്യിൽ വെച്ചിട്ടുണ്ട്. ഈ കോമൺ എന്ന് കാണുന്നതിൻ്റെ ഈ സൈഡിലും ഈ സൈഡിലും ഒന്നും മാർക്ക് ചെയ്യാത്ത ഈ രണ്ട് ലെഗുകളിലാണ് ഇതിൻ്റെ നെഗറ്റീവും പോസിറ്റീവും വരുന്നത്. ഇവിടെ നമ്മൾ സപ്ലൈ കൊടുക്കുമ്പോഴാണ് ഇതിൻ്റെ സ്വിച്ചിങ് നടക്കുന്നത്. നിങ്ങൾക്ക് ഈ സൗണ്ട് കേൾക്കാൻ പറ്റും. ഈ റില വർക്ക് ചെയ്യുന്നത് കാണാം. ഈ റില ഇപ്പം ക്ലിയർ വർക്കിംഗ് ഉള്ള ഒരു റിലയാണ്. കഴിഞ്ഞ തവണ നമ്മൾ തെർമോസ്റ്റാറ്റിൽ നിന്ന് എടുത്തു മാറ്റിയ റില നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഇതൊന്നും ഞാൻ ആ വീഡിയോയിൽ കാണിച്ചിട്ടില്ല, ജസ്റ്റ് അതിൻ്റെ റിലേ മാറ്റുന്നത് മാത്രമാണ് കാണിച്ചിട്ടുള്ളത്. ഈ റിലേ വർക്കിംഗ് അല്ല. ഇനി നമുക്ക് ഈ റിലേ ഒന്ന് ജസ്റ്റ് പൊളിച്ചു നോക്കാം എന്താണ് ഇതിനകത്ത് എന്നുള്ളത്. റിലേ ഞാനിവിടെ കട്ട് ചെയ്ത് പൊളിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ആ ഇൻക്യുബേറ്റർ കൺട്രോളറിന് അയച്ചു മാറ്റിയ റിലയാണ്. ഇത് നമുക്കിവിടെ കാണാം, ഇത് കത്തിപ്പോയിട്ടുണ്ട് ഈ റിലേ. ഇതിൽ വരുന്നത് ഒരു കോയിലാണ്. ആ കോയിൽ വഴിയാണ് ഇതിൻ്റെ പ്രവർത്തനം. ഈ കോയിലേക്കുള്ള ഈ രണ്ട് ലെഗിൽ നമ്മൾ സപ്ലൈ കൊടുക്കുമ്പോഴാണ് ഈ റിലേ സ്വിച്ചിങ് ചെയ്യുന്നത്. ഇവിടെ നമുക്ക് കാണാം ഒരു ചെറിയ, എത്രത്തോളം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് അറിയില്ല, ഞാൻ കൈകൊണ്ട് ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ ചെറിയൊരു പീസ് മെറ്റൽ പീസ് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആകുന്നത്. താഴേക്കും മേലേക്കും ഈ രണ്ട് ലെഗിൻ്റെ ഭാഗത്ത്, ഈ ഓണ് എൻ സി എന്നെഴുതിയ ഈ രണ്ട് ലെഗിൻ്റെ ഭാഗത്തേക്ക് സപ്ലൈ കടത്തി വിടും. അങ്ങനെയാണെങ്കിൽ നമുക്ക് തെർമോസ്റ്റാറ്റ് ആയാലും ടൈമർ ആയാലും അങ്ങനെയുള്ള എന്ത് ഐറ്റം റിലേ ഉപയോഗിക്കുന്ന സർക്യൂട്ടിലും ഇത് വർക്ക് ചെയ്യുന്നത്. ഇതൊരു ഇലക്ട്രോണിക്സ് ബോർഡുകളിലൊക്കെ ഉപയോഗിക്കുന്ന ടൈപ്പ് റിലേ ആണ്. ഇലക്ട്രിക്കൽ ഐറ്റംസ് റിലേ ഉണ്ട്. അതെൻ്റെ കയ്യിൽ നിങ്ങൾക്ക് സാമ്പിൾ കാണിച്ചു തരാൻ എൻ്റെ കയ്യിലില്ല. അതാണ് ഒരു റിലേൻ്റെ ഉൾവശം എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഈ വർക്കിംഗ് ഉള്ള റിലേ ഒന്ന് പൊളിച്ചിട്ട് ഇതിൻ്റെ ഉള്ളിൽ എങ്ങനെയാണിത് കൃത്യമായി വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് ഒന്ന് നോക്കാം. വർക്കിംഗ് ഉള്ള റില ഞാൻ പൊളിച്ചെടുത്തിട്ടുണ്ട്. ഈ റില നിങ്ങൾക്ക് നോക്കാം, ഇതിന് ഒരു കംപ്ലൈൻറ്റും കാണുന്നില്ല. ഇനി നമുക്കിതിലേക്ക് സപ്ലൈ കൊടുത്തിട്ട് ജസ്റ്റ് ഇതൊന്ന് വർക്ക് ചെയ്യുന്നത് കറക്റ്റ് കാണാൻ പറ്റുന്ന രീതിയിൽ ഒന്ന് ചെയ്ത് നോക്കാം. അതിൻ്റെ മുമ്പേ ഇതിൻ്റെ ഈ കൺഷൻ വരുന്ന കാര്യങ്ങളോടെ നമുക്ക് കൃത്യമായിട്ട് ഒന്ന് നോക്കാം. ഇത് ഈ കട്ട് ചെയ്ത് വെച്ച രീതിയിൽ പറയുമ്പോൾ അത് പെട്ടെന്ന് മനസ്സിലാവും. ഇത് അറിയുന്ന ആളുകൾക്ക് വളരെ സിമ്പിളാണ്, അറിയാത്ത ആളുകൾക്ക് ഇത് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പറയുന്നത്. ഈ റിലേയൊക്കെ എന്തെങ്കിലും ഉപകരണത്തിൽ വർക്ക് ചെയ്യുമ്പോൾ ഫസ്റ്റൊക്കെ അതിനെ പറ്റി ഒന്നും അറിയാത്ത ആളുകൾക്ക് ഈ റിലേ എങ്ങനെ സൗണ്ട് വരുമ്പോൾ അതൊരു കൗതുകമായിട്ട് തോന്നും. ഫസ്റ്റൊക്കെ കേൾക്കുന്ന ആളുകൾക്ക്, ഇതിനെക്കുറിച്ചൊന്നും അറിയാത്ത ആളുകൾക്ക്, എനിക്കൊക്കെ അത് തോന്നിയൊരു കാലം ഉണ്ടായിരുന്നു. എങ്ങനെയാണ് ഇതിൻ്റെ പ്രവർത്തനം എന്നുള്ളത് മനസ്സിലാക്കുന്നതിന് മുമ്പേ അതെങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നുള്ളത്. അങ്ങനത്തെ ആളുകൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. ഈ കോമൺ എന്നെഴുതിയ ഭാഗത്താണ് ഇൻക്യുബേറ്ററിലാകുമ്പോൾ നമ്മൾ ഇതിൻ്റെ AC ഇൻപുട്ട് വരിക. ഈ കോമൺ എന്നുള്ള ഭാഗത്ത്, കോമൺ എന്നുള്ള ഈ ലെഗ്ന്ന് വരുന്ന ഇങ്ങനെ വന്ന് ഈ സർക്യൂട്ട് ഇവിടെ വന്ന് നിൽക്കും. ഈ സെൻട്രലാണ് ഇത് വന്ന് നിൽക്കുക. ഈ സെൻട്രൽ ഇവിടെ വന്ന് നിൽക്കും. നിന്നിട്ട് ഇത് ഈ NC എന്ന എഴുതിയ നിങ്ങൾക്ക് ഇവിടെ കാണാം. ഞാൻ എന്താ പ്രസ് ചെയ്ത് ജസ്റ്റ് ഒന്ന് കാണിക്കുക. ഇതാണ് ഇതിൻ്റെ പ്രവർത്തനം. ഇവിടെ നിങ്ങൾക്ക് NC എന്നും ഓണെന്നും എഴുതിയ രണ്ട് ലെഗുകൾ കാണാം. ഇതിപ്പം മേലേക്കായിട്ടാണ് നിൽക്കുന്നത്. ഇതിൽ സപ്ലൈ ഉള്ള ഇത് മേലേക്കായിട്ടാണ് നിൽക്കുന്നത്. ഞാനിപ്പോൾ ഇങ്ങനെ കൈകൊണ്ട് പ്രസ് ചെയ്യുമ്പോഴാണ് ഇത് ഈ ഓണ് എന്നുള്ള ഭാഗത്തേക്ക് വരിക. ഇപ്പം ഇതിങ്ങനെ നിൽക്കുന്ന സമയത്ത് ഈ സെൻറ്ററത്തെ ഈ സംഭവം, ഈ സർക്യൂട്ട് വന്ന് നിൽക്കുന്ന ഈ
metal piece. This is മേലുള്ള ഇതിലാണ് തട്ടി നിൽക്കുന്നത് അപ്പം NC എന്നുള്ള ഭാഗത്താണ് കറന്റ് വരിക പിന്നെ നമ്മൾ ഇതിലേക്ക് സപ്ലൈ കൊടുക്കുമ്പോഴാണ് ഇത് താഴേക്ക് നിൽക്കുക താഴേക്ക് നിൽക്കുമ്പോൾ ഈ ഓൺ എന്നുള്ള ഭാഗത്തേക്ക് കറന്റ് വരും അങ്ങനെയാണ് ഇൻക്യുബേറ്ററിൽ ഇത് പ്രവർത്തിക്കുന്നത് നമ്മൾ എത്രയാണോ കുറഞ്ഞ ടെമ്പറേച്ചർ വെച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പം ഈ റിലേ ഓൺ ആകും ഈ റിലേയിലേക്ക് 12 വോൾട്ട് ഡി സി സപ്ലൈ കിട്ടും അപ്പോൾ ഈ റിലേ ഓൺ ആകും അങ്ങനെ ഈ ഓൺ എന്നുള്ള പോയിന്റിലേക്ക് സപ്ലൈ കിട്ടും അങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുക ഇതിൽ നമ്മൾ ഇൻക്യുബേറ്ററിൽ ചെയ്യുമ്പോൾ നമുക്ക് എത്രയാണോ ടെമ്പറേച്ചർ വേണ്ടത് എന്നുള്ള രീതിയിൽ അതിനൊരു പ്രോഗ്രാമിംഗ് ഐ സി ഉണ്ടാവും അപ്പോൾ പ്രോഗ്രാമിംഗ് ഐ സി ആണ് ഇതിലേക്ക് സപ്ലൈ കടത്തി വിടുന്നതും അത് എത്രത്തോളം കടത്തി വിടണം അത് എപ്പം കട്ട് ഓഫ് ആകണം എന്നൊക്കെ തീരുമാനിക്കുന്നത് അതാണ് അപ്പോൾ ആ രീതിക്കാണ് ഇതിൻ്റെ പ്രവർത്തനം വരുന്നത് ഇനി നമുക്കിതൊന്ന് കറക്റ്റ് ഇതിലേക്ക് സപ്ലൈ കൊടുത്തിട്ടൊന്ന് വർക്ക് ചെയ്ച്ച് നോക്കാം ഈ കോമൺ എന്ന് കാണുന്നതിൻ്റെ ഇങ്ങനെ പിടിക്കുമ്പം ഇടത് സൈഡിൽ വരുന്ന ഈ ലെഗാണ് ഇതിൻ്റെ നെഗറ്റീവ് വരുന്നത് ഇവിടെയാണ് ഇതിൻ്റെ പോസിറ്റീവ് വരിക ഞാനിവിടെ ഇത് കൊടുക്കാനുള്ള ഒരു സൗകര്യത്തിന് ജസ്റ്റ് ഒരു വയർ അവിടെ പിരിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനെ ഇങ്ങനെ ഒന്ന് പിടിക്കാം ഇങ്ങനെ പിടിച്ചാൽ ഇതിൻ്റെ വർക്കിംഗ് നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ ഇനി നമുക്കിതിൻ്റെ പോസിറ്റീവ് ഇവിടെ ജസ്റ്റ് ഒന്ന് കൊടുത്തു നോക്കാം ഈ ലെഗിൽ ടച്ച് ചെയ്ത് നോക്കാം നീ കാണാം ഇവിടെ കൊടുക്കുമ്പം അത് വർക്ക് ചെയ്യുന്നത് എൻ്റെ കൈ അപ്പുറത്തെ ഭാഗത്തുള്ളത് കൊണ്ടും ഇതിൻ്റെ ടോപ്പ് കവർ ഇല്ലാത്തത് കൊണ്ടുമാണ് ഇതിൻ്റെ സൗണ്ട് നേരത്തെ പോലെ കേൾക്കുന്നില്ല ഇങ്ങനെയാണ് ഈ റിലേ പ്രവർത്തിക്കുന്നത് ഇനി നമുക്ക് വേറൊരു മോഡൽ റിലേ എൻ്റെ കയ്യിലുണ്ട് അതുകൂടെ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാം അതിലും സെയിം വർക്കിംഗ് ആണ് അപ്പോൾ ആ റിലേ ഒന്ന് ജസ്റ്റ് പരിചയപ്പെടാം ഇത് മറ്റൊരു മോഡൽ റിലേ ആണ് ഈ റിലേനേക്കാളും ക്വാളിറ്റി കൂടിയ ഒരു റിലേ ഇത് കുറച്ചൊരു നീളമാണ് ഇതിൻ്റെ രൂപം വരുന്നത് ഇതിനകത്ത് എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നതൊക്കെ കൃത്യമായിട്ട് നമുക്ക് പുറത്തേക്ക് കാണാൻ വേണ്ടി പറ്റും ഇതൊക്കെ പലതരം സർക്യൂട്ടുകളിൽ ഉപയോഗിക്കുന്ന റിലേകളാണ് പല മോഡൽ സർക്യൂട്ടിലും റിലേ ഉപയോഗിക്കുന്നുണ്ട് അത് പല രീതിയിലുള്ള റിലേകളുണ്ട് ഇനി നമുക്ക് ഈ റിലേ ജസ്റ്റ് ഒന്ന് വർക്ക് ചെയ്ത് നോക്കാം റിലേൻ്റെ ഒരു ലെഗിൽ ഞാനിവിടെ നെഗറ്റീവ് കണക്ട് ചെയ്തിട്ടുണ്ട് ഇനി നമുക്കിവിടെ പോസിറ്റീവ് കണക്ട് ചെയ്തിട്ട് ഇതൊന്ന് വർക്ക് ചെയ്യിക്കുക ഇവിടെ നിങ്ങൾക്ക് കാണാം മൂന്ന് മെറ്റൽ പീസ് ഇങ്ങനെ പൊങ്ങി നിൽക്കുന്നത് ഇവിടെയാണ് ഇതിൻ്റെ സ്വിച്ചിങ് നടക്കുന്നത് ഇനി നമുക്ക് ഈ പോസിറ്റീവ് ഇതിലൊന്ന് കണക്ട് ചെയ്ത് നോക്കാം ഇവിടെ ഞാനിത് ടച്ച് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ സപ്ലൈക്ക് അങ്ങനെയാണ് ഒരു റിലേ പ്രവർത്തിക്കുന്നത് ഇതിൻ്റെ മുകൾഭാഗം നോക്കുക നമുക്ക് ഫുള്ളായിട്ട് ഇവിടെ അത് കാണാൻ പറ്റും ഇതിൻ്റെ ഉള്ളിൽ നടക്കുന്ന പ്രവർത്തനം എങ്ങനെയാണെന്നുള്ളത് കാണാൻ പറ്റുന്നുണ്ട് ഒരു റിലേ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ളത് സാധാരണക്കാരായ ആളുകൾക്ക് അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വീഡിയോ ചെയ്തിട്ടുള്ളത് ഇതിനെക്കുറിച്ച് അറിയുന്നവർക്ക് ഇതൊരു സിമ്പിളായ കാര്യം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ മറ്റുള്ളവരിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇൻഷാ അള്ളാ അടുത്ത വീഡിയോയിൽ കാണാം.